ജർമ്മൻ ആയിരുന്നു വെച്ചാൽ സോ മെനി ജർമ്മൻ സ്റ്റേറ്റ്സ് വേർ ദെയർ അപ്പൊ അവർക്ക് കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്രഷ്യയിലുള്ള ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ പ്രഷ്യയുടെ ഭരണാധികാരിയുടെ അടുത്ത് പോയിട്ട് അവർ പരാതി പറയും, അത് സൊല്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ പ്രഷ് നമുക്ക് ജർമ്മനി കുറച്ച് നേരം മാറ്റി വെക്കാം. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് കേരളത്തിൻ്റെ കാര്യം പറയാം. കേരളമാണ് ജർമ്മനി എന്ന് വയ്ക്കുക. അപ്പം ട്രിവാൻഡ്രത്ത് ഒരു പ്രശ്നം നടന്നു. അപ്പം നമ്മൾ ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് പരാതിയൊക്കെ കൊടുക്കും. പക്ഷേ ഈ ട്രിവാൻഡ്രം കൊല്ലം ബോർഡറാണെങ്കിലോ, അല്ലെങ്കിൽ രണ്ട് മൂന്ന് സംഭവങ്ങളുള്ള ബോർഡറാണെങ്കിൽ രണ്ട് ഡിസ്ട്രിക്റ്റുകാരും ഇടപെടേണ്ടി വരും. അങ്ങനെയല്ലേ സാധാരണ വരിക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോമൺ ഓർഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് ഡിസ്ട്രിക്റ്റ് വന്ന് അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ഒരു മർഡർ, അല്ലെങ്കിൽ ഇവിടെ മർഡർ നടത്തി അടുത്ത സ്റ്റേറ്റിലേക്ക് കടന്നുപോയി, കർണാടകത്തിൽ പ്രതിയുണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നടത്തിയിട്ട് ആളിപ്പം കാസർഗോഡുണ്ട് എന്ന് വരുമ്പോൾ നമ്മൾ കാസർഗോഡ് പോലീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കുറേ നോംസ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, കുറേ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? ആ അതുപോലൊരു നിയമം ഇവിടെ ഇല്ല, ജർമ്മനിയിലില്ല. അപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ ഓരോ ദിവസം രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഓരോ ചാൻസലർക്കും തലവേദനയാണ്. എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം വരും. അവസാനം ജർമ്മൻ സ്റ്റേറ്റ്സിൽ എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കോമൺ സെറ്റപ്പ് ഉണ്ടാക്കാം. ഏത് എക്കണോമിക്കലല്ല, ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ് ഉണ്ടാക്കാം. എന്ത് സെറ്റപ്പ് എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു ജനറൽ ആയിട്ടൊരു കാര്യം നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ അതിന് എന്ത് വേണം? സാധാരണ മെജോറിറ്റി വേണം, വോട്ടിനിടണം. 20 സ്റ്റേറ്റ്സ് ഉണ്ട്, അതിൽ 11 സ്റ്റേറ്റ്സ് തീരുമാനിച്ചാൽ മാത്രമേ നമ്മൾ ആ കാര്യം നടപ്പിലാക്കുള്ളൂ. ഒന്ന്, ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതിന് 20 സ്റ്റേറ്റിൻ്റെയും സമ്മതം വേണം. നിങ്ങൾക്ക് എന്തോ കേട്ടിട്ട് എന്തോ പോലെ മോഡേൺ ലെവലായിട്ട് ചിന്തിക്കാൻ തോന്നുന്നില്ലേ? ആ ഇപ്പോഴത്തെ നമ്മുടെ അല്ലേ സ്പെഷ്യൽ മെജോറിറ്റിയും സിമ്പിൾ മെജോറിറ്റിയും അല്ലേ, അവർ ചുമ്മാ ഉണ്ടാക്കിയതാണ്. അവർ പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് ഡെമോക്രസി നോക്കിയൊന്നും ഉണ്ടാക്കിയതല്ല. അവരുണ്ട്, ഇതൊരു നിസ്സാര കാര്യമല്ലേ, അതിന് നമുക്ക് എല്ലാവരും വേണമെന്നില്ല. 5 പേര് ആബ്സെന്റ് ആയാലും പ്രശ്നമല്ല. നോർമൽ മെജോറിറ്റി 20 പേരുള്ള സ്ഥലത്ത് നോർമൽ മെജോറിറ്റി എത്രയാണ്? 11 പേര് അല്ലെ, 11 പേരും ഉണ്ടായ പോരെ, അത് മതി. ഇതേസമയം ഒരു സ്പെഷ്യൽ കാര്യമാണ്, ആ സ്പെഷ്യൽ കാര്യത്തിന് എല്ലാ ജർമ്മൻ ജനങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ്, അപ്പൊ എന്ത് വേണം? ആബ്സലൂട്ട് മെജോറിറ്റി വേണം. ആ സ്പെഷ്യൽ മെജോറിറ്റിക്ക് എന്ത് വേണം? 20-ന് 20 വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവർ ഉണ്ടാക്കി. ആ കൺസെപ്റ്റിനെയാണ് ജർമ്മൻ ഡയറ്റ് എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? ജർമ്മൻ ഡയറ്റ് ഈസ് ലൈക്ക് ഇറ്റ്സ് സിമിലർ ടു എ മോഡേൺ പാർലമെന്ററി സിസ്റ്റം. ഓക്കെ, ജർമ്മൻ ഡയറ്റ് ഈസ് സിമിലർ ടു എ മോഡേൺ പാർലമെന്ററി സിസ്റ്റം. ചിലപ്പോൾ 26 ജർമ്മൻ സ്റ്റേറ്റ്സ് 26 പേരിലെ അംഗങ്ങളായിരിക്കില്ല, 20 പേരുള്ളതായിരിക്കും. പക്ഷേ 20 പേർക്കിടയിൽ എന്തുണ്ട്? ഒരു പാർലമെന്ററി സെറ്റപ്പ് വന്നു. അതിൻ്റെ അർത്ഥം ആ 20 രാജ്യത്തും കൂടെ ചേർത്തിട്ട് ഒരു രാജാവ് എന്നല്ല, 20 പേരുണ്ട്. പക്ഷെ എന്നാലും ഒരു പേരിനൊരു സെറ്റപ്പ് വന്നു. പ്രഷ്യ ഞാൻ പറഞ്ഞു പവർഫുൾ ആണെന്ന് പറഞ്ഞു. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പലപ്പോഴും ജർമ്മനി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആരാണ്? പ്രഷ്യയാണ്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ പോയി നിൽക്കുന്നതും ആരാണ്? പ്രഷ്യയാണ്. അപ്പോൾ പ്രഷ്യയ്ക്ക് അറിയാം എത്രത്തോളം നാണക്കേടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യം. പ്രഷ്യയ്ക്ക് വിവരമുണ്ട്, കാരണം ലോകം കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രഷ്യ എന്ത് ചെയ്തു? ഈ ജർമ്മൻ ഡയറ്റ് ഉണ്ടാക്കിയതിനെ മാക്സിമം ഉപയോഗിച്ചു. ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമ്മൾ ജർമ്മൻ ഡയറ്റ് ഉണ്ടാക്കിയില്ലേ, നമുക്ക് എന്തുകൊണ്ട് നെപ്പോളിയനൊക്കെ വന്നുപോയി, നെപ്പോളിയനെ അറസ്റ്റ് ചെയ്തു, നെപ്പോളിനെ ജയിലിലാക്കി, നെപ്പോളിനെ ജയിലിലാക്കിയതിന് ശേഷം അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചു, ഒക്കെ സംഭവിച്ചു. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ആ പഴയ ഐഡിയ, അതേപോലെ നമ്മളിപ്പോൾ എന്താണോ അതോ നിങ്ങളുടെ ആണെങ്കിലും ആണോ? ഓക്കെ, നന്നായിരിക്കട്ടെ. സോ അപ്പോൾ എന്താ വെച്ചാൽ, ഈ ഒരു പർട്ടിക്കുലർ ജർമ്മൻ ഡയറ്റിനകത്ത് മാത്രം നമുക്ക് എന്തുകൊണ്ട് നോ ടാക്സ് സിസ്റ്റം കൊണ്ടുവന്നുകൂടാ? ഇപ്പം 26 സ്റ്റേറ്റ് ഉണ്ടെന്ന് വെക്കുക, അല്ല 6 പേര് വന്നില്ല പോട്ടെ, പക്ഷെ 20 പേരുണ്ടല്ലോ, 20 പേർക്കുള്ളിൽ നമുക്കൊരു കോമൺ എന്തുവരാ, ഞാനിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് അവിടെ പോകണം, നോ ടാക്സ്. ഈ ഒരു യൂണിയനകത്ത് നമുക്ക് എന്തും വയ്ക്കാം, എന്തും വാങ്ങാം, എന്തും എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്ന കൺസെപ്റ്റ് ഒന്നുമില്ല. ഒറ്റ നേഷൻ പോലെ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് പ്രഷ്യ ചോദിക്കും. കാരണം ഈ ഉള്ള രാജ്യങ്ങളിലെ ഏറ്റവും കൂടുതൽ യൂണിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന രാജ്യം പ്രഷ്യയാണ്. കാരണം പ്രഷ്യ നോസ്റ്റ് സിറ്റുവേഷൻ, ഒരുമിച്ച് നിന്ന് എന്തൊക്കെ ഗുണമാണെന്നുള്ള കാര്യം പ്രഷ്യക്കറിയാം. സോ പ്രഷ്യ പറയും നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന് ചോദിക്കും. അങ്ങനെ അവരത് എന്ത് ചെയ്യും, 1 മാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാവർത്തികമാക്കും, ഭയങ്കര സക്സസ് ആവും, പിന്നെ ഇത് തന്നെ മതി എന്നെല്ലാവരും പറയും. ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് എ കോമൺ കസ്റ്റംസ് യൂണിയൻ ഇൻസൈഡ് ദാറ്റ് പർട്ടിക്കുലർ ടെറിട്ടറി. അതെയാണ് ജോൾവർ എന്ന് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? നെക്സ്റ്റ് ഹെഡിങ് ജോൾവർ എന്ന് എഴുതിയിട്ടില്ലേ നിങ്ങൾ, ജോൾവർ എന്ന് വിളിക്കുന്നത്. കിട്ടിയോ? എന്താണ് ജർമ്മൻ ഡയറ്റ്? ഇറ്റ്സ് എ സോർട്ട് ഓഫ് പാർലമെന്ററി തിങ്. വാട്ട് ഇസ് ജോൾവർ? ഇൻ ഇറ്റ്സ് എ സോർട്ട് ഓഫ് കോമൺ കസ്റ്റംസ് യൂണിയൻ. കിട്ടി? ഇനി എന്താണ് സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് എന്ന് ചോദിച്ചാൽ, ഏതോ ഒരു പേന മാത്രം തെളിയുന്നുണ്ട്. സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു
1840s അല്ലെങ്കിൽ 20s ഒരു 80s വരെ ഈ കാലഘട്ടം 1820 40 80s വരെയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ യൂറോപ്പ് മുഴുവൻ റവല്യൂഷന്റെ കാലഘട്ടമാണ് കുറേ ബുദ്ധിജീവികളും കുറേ ലിബറൽസും കുറേ അങ്ങനെയുള്ള ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് യുവാക്കൾ ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഓരോ രാജ്യത്തും ചീത്ത കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജർമ്മനിയിലത് വരുമല്ലോ ജർമ്മനിയിലും അത് വന്നു അതിൻ്റെ പാർട്ടായിട്ട് കുറേ ഇന്റലക്ച്വൽസും ലിബറൽസും ആയിട്ടുള്ള ആൾക്കാർ ജർമ്മനിയിൽ എന്ത് കൂടി ഒരു കൺവെൻഷൻ കൂടി ഹീഡൽബർഗ് കൺവെൻഷൻ This led to second Frankfurt Parliament. This led to Olmutz Convention. രണ്ട് കൺവെൻഷൻ്റെ ഇടയിൽ ഒരു പാർലമെൻറ്റ് ഓക്കെ ഹീഡൽബർഗ് കൺവെൻഷൻ എന്ന പേര് പഠിക്കണമെന്നില്ല ഓൾമുട്സ് കൺവെൻഷനും പഠിക്കണമെന്നില്ല ഇത് വേണം സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെൻറ്റ് നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ റീസണായിട്ട് അല്ലേ എന്താ സംഭവം എന്ന് വെച്ചാൽ 1840s റവല്യൂഷൻ നടക്കുന്നതിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് പുതിയ ചിന്തകൾ ജർമ്മനിയിലോട്ട് വന്നു അങ്ങനെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി ഒരു കൺവെൻഷൻ നടത്തും ആ കൺവെൻഷൻ നടക്കുന്ന ഹീഡൽബർഗിൽ വെച്ചായതുകൊണ്ട് അത് നമ്മൾ അതിനെ എന്ത് വിളിക്കും ഹീഡൽബർഗ് കൺവെൻഷൻ എന്ന് വിളിക്കും അതിൽ അവരെന്ത് തീരുമാനിക്കും ജർമ്മനിക്ക് സ്വന്തമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം ഇത്രയേ തീരുമാനിക്കുള്ളൂ വേറെ ഒന്നും തീരുമാനിക്കില്ല കേട്ടോ കാരണം ജർമ്മൻ ഡയറ്റ് വന്നു ജോൾവർന്ന് വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് കോമൺ റൂളും കൂടെ ആയിക്കൂടാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ലോ ബുക്ക് അല്ലേ റൂളല്ലേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലേ സോ അപ്പൊ അവർ പറഞ്ഞു ജർമ്മനിക്ക് സ്വന്തമായിട്ട് എന്ത് വേണം കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ഈ കൺവെൻഷനിൽ തീരുമാനിക്കും തീരുമാനിച്ചിട്ട് അവരെന്ത് പറയും അതിനാര് നേതൃത്വം വഹിക്കും എന്നൊരു ചോദ്യം വരും ആരെങ്കിലും വേണമല്ലോ അപ്പം നമ്മളിപ്പോൾ 26 സ്റ്റേറ്റ് ഉണ്ടെന്ന് വെക്കുക അല്ലെങ്കിൽ 20 സ്റ്റേറ്റ് ഉണ്ടെന്ന് വെക്കുക അതിൽ ആര് നേതൃത്വം വഹിക്കും ഒബ്വിയസ്ലി ആര് റഷ്യ റഷ്യ ആണല്ലോ ദ മോസ്റ്റ് പവർഫുള്ളും ലാർജസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ജർമ്മനിയും ഏതാണ് പ്രഷ്യയാണ് പ്രഷ്യ എന്ന് പറയും അങ്ങനെ ഇവരങ്ങ് തീരുമാനിക്കും പ്രഷ്യ തീരുമാനിച്ചിട്ടില്ല ഇവർ തീരുമാനിക്കും തീരുമാനിച്ച് എന്താക്കും പ്രഷ്യയുടെ നേതൃത്വത്തിൽ നമ്മൾ എന്ത് കൊണ്ടുവരുവാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരാൻ പോവാണെന്ന് തീരുമാനിച്ചിട്ട് അതിൻ്റെ ഭാഗമായി പ്രഷ്യയും കൂടെ പങ്കെടുപ്പിച്ച് നമ്മൾ ഈ സർപ്രൈസ് കൊടുക്കാന്ന് പറയില്ലേ അതുപോലെ നടത്തുന്നൊരു ഇതാണ് മീറ്റിംഗ് ആണ് ഫസ്റ്റ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് നമുക്ക് വേണ്ട സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ ഫസ്റ്റ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് വേറെ എന്തോ ആണ് സെക്കൻഡ് ഒരു പാർലമെന്റ് ഫ്രാങ്ക്ഫർട്ട് വെച്ച് നടത്തിയതുകൊണ്ട് നമ്മൾ അതിനെ സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് എന്ന് വിളിക്കുന്നു അപ്പൊ സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് എന്ന് പറയുന്ന സംഭവത്തിൽ പ്രഷ്യ ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഇരിപ്പുണ്ട് എല്ലാ ജർമ്മൻ സ്റ്റേറ്റ്സും ഇരിപ്പുണ്ട് അപ്പോൾ ഇവന്മാർ പൊട്ടിക്കും എന്താണ് ആ ഒരു നമ്മൾ പറയത്തില്ലേ ആ സർപ്രൈസ് പൊട്ടിക്കുക എന്ന് പറയില്ലേ എന്നിട്ട് പറയും ഞങ്ങൾ സ്വന്തമായിട്ട് നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയാലും പ്രഷ്യ ആ കൊള്ളാം നല്ല ഐഡിയ ജർമ്മൻ ഡയറ്റായി സോൾവറിനായി ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനായി ഗോ ഗുഡ് 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 എന്ന് പറയും അത് മാത്രമല്ല നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് യുണൈറ്റ് ആയാലോ അപ്പോൾ പ്രഷ്യ വാവ് അടിപൊളി ഗുഡ് 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 പ്രഷ്യക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടു അടുത്ത് പറയും പ്രഷ്യ നമ്മുടെ നേതാവ് അതോടുകൂടി ബോധം കെട്ട് പ്രഷ്യ അവിടെ വിടും റീസൺ എന്തായിരിക്കും എന്തായിരിക്കും തൊട്ട് മേളില് നമ്മളിങ്ങനെ വാളിങ്ങനെ ആടുന്ന് പറയില്ലേ ഡെമോക്രസിന്റെ വാള് ആരാ അത് ഓസ്ട്രിയ ഓസ്ട്രിയ പേടിയുള്ള ഇല്ലാത്ത ആരും അന്ന് യൂറോപ്പിലില്ല അത്ര ശക്തമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് അതുമല്ല ഓസ്ട്രിയക്ക് ആരുടെ സപ്പോർട്ടുണ്ട് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെ ഒക്കെ സപ്പോർട്ടുണ്ട് ഒരിക്കലും യൂണിഫിക്കേഷൻ നടക്കാൻ പാടില്ലാന്നും പറഞ്ഞ് ഇവർ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്താണ് യൂണിഫിക്കേഷൻ നടത്താൻ പോകുന്നത് പക്ഷെ അത്രയും പ്രതീക്ഷയില്ല കുറച്ച് കാശ് ഉണ്ടാക്കണമെന്നേ പ്രതീക്ഷയുള്ളൂ പക്ഷെ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം തലേ വരുന്ന പ്രഷ്യ പ്രതീക്ഷയില്ല പ്രഷ്യ നോക്കിയപ്പോൾ എന്താണ് കുറേ എണ്ണം ഇവിടെ ഇരിപ്പുണ്ട് എല്ലാം ജർമ്മൻ സ്റ്റേറ്റ്സ് ആണ് ഇവന്മാർക്ക് ഇപ്പം യുണൈറ്റ് ആവണം കാശ് കിട്ടുന്ന അറിയപ്പോൾ ഇവർക്കൊക്കെ യുണൈറ്റ് ആവണം പൊളിറ്റിക്കലി ഒരു ഫീലിംഗും ഇല്ല ഞാൻ ജർമ്മൻ ഞാൻ ഇന്ത്യ വന്ദേ മാതരം അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും അവരുടെ മനസ്സിലില്ല അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങളുടെ ഒരു കൂട്ടുകാർ നിങ്ങൾ നിങ്ങൾക്കറിയാം രക്തസാക്ഷിയാവാൻ പോകണമെന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ച് ലീഡറാക്കും എന്തായിരിക്കും അവരുടെ ഉദ്ദേശം അവർ നിങ്ങളുടെ തൊട്ട് പറയലുണ്ടാവും നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവണമെന്ന് ഇല്ല ഫസ്റ്റ് പോലീസിൻ്റെ വെടിയിൽ തന്നെ അവരോടും നിങ്ങൾ ഫ്രണ്ടോട് നടക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഒരു അപ്പോൾ പ്രഷ്യക്കറിയാം ഐ എം ഗോയിങ് ടു ബി എ മാർട്ടിയർ അതുകൊണ്ട് നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എല്ലായിടത്തും ഒരു രാജാവുണ്ടല്ലേ ജർമ്മനി ഇറ്റലി എല്ലായിടത്തും രാജാവുണ്ട് ആ രാജാവിന് എതിർത്ത് ഇതുവരെ ആരും ഒന്നും ചെയ്തിട്ടില്ല രാജാവിനോട് ചോദിക്കാതെ എടുത്ത തീരുമാനമാണ് റഷ്യ ഫസ്റ്റ് അത് ആലോചിക്കും വേണ്ട കാരണം ഈ പറയുന്ന ഫ്രാൻസും ബ്രിട്ടനും എല്ലാവരും രാജാവിൻ്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ എൻ്റെ കൂടെ നിൽക്കില്ല സോ വേണ്ട രണ്ടാമത്തെ കാര്യം റഷ്യക്ക് വേറൊരു കാര്യം കൂടി അറിയാം ഇവരാരും എനിക്ക്
ചിലവരും തരാൻ പോകുന്നില്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെടും. രണ്ടാമത്തെ കാര്യം, ഞാൻ വെറും ഒരു പപ്പറ്റായിരിക്കും. റഷ്യയുടെ രാജാവാക്കി, നിങ്ങളല്ലേ രാജാവാക്കിയേ, റഷ്യ രാജാവായി. അപ്പം നിങ്ങളൊരു തീരുമാനം വന്ന് പറയുക, അപ്പം റഷ്യ വരെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇറങ്ങിപ്പോടാന്ന് പറയും, എൻ്റെ അടുത്തവനെ രാജാവാക്കും. അങ്ങനെയല്ലേ പൊളിറ്റിക്സിൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരുത്തനെ പിടിച്ച് എന്ത് ചെയ്യും, ലീഡറാക്കും. ആ ലീഡർ നമ്മുടെ ജഗദീഷ് ചേട്ടൻ, സുരേഷ് ഗോപി ചേട്ടൻ എല്ലാവരും തെളിയിച്ചു വന്നിട്ടില്ലേ, അവർ ലീഡറായതിനു ശേഷം അവരുടെ മട്ടങ്ങ് മാറും. അപ്പോഴാണ് അവർ മുണ്ട് മടക്കി കൊടുക്കുന്നത് അല്ലേ. ഇവിടെ പ്രഷ്യ മുണ്ട് മടക്കി കൊടുക്കാൻ പറ്റുമോ, പറ്റൂല, റിയൽ ലൈഫാണ്, പറ്റത്തില്ല. എന്തുകൊണ്ടാ, എല്ലാവരും തലയ്ക്ക് മേളിൽ വന്ന് നിൽക്കുകയാണ്. സോ പ്രഷ്യക്കറിയാം ഞാൻ എന്തായാലും പെടാൻ പോവാണ്. അതുകൊണ്ട് പ്രഷ്യ പതുക്കെ പറയും, നോ, എനിക്ക് തലവേദന എടുക്കുന്നു, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് വീട്ടിൽ പോകും. സോ പ്രഷ്യ നോ പറയും. പ്രഷ്യ ഇവിടെ നോ പറഞ്ഞത് അറിയാതെ കാള പ്രസവിച്ചു എന്ന് കേട്ടപ്പോഴേ അവിടെ ആര് കയറെടുത്തു, ഓസ്ട്രിയ. ഓസ്ട്രിയ ഇങ്ങനെ പരസ്യമായിട്ട് ദേഷ്യത്തോടു കൂടി പ്രഖ്യാപിക്കും, പ്രഷ്യ നീ അങ്ങനെ എന്തെങ്കിലും ഒരു യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അവസാനമായിരിക്കും. കണ്ടോ, പ്രഷ്യ മനസ്സിൽ കണ്ടതും അയാൾ മാനത്ത് കണ്ടതും എല്ലാം ഒരേ കാര്യമാണ്. അപ്പം യെസ്സും പറഞ്ഞ് വന്നിരുന്നെങ്കിലോ, ഇയാളുടെ കാര്യം പോകുമായിരുന്നു, ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ല, ഇയാൾക്ക് കുഴപ്പമുണ്ടാകുമായിരുന്നു. സോ പ്രഷ്യ നോ എന്ന് പറയും, ബാക്കിയുള്ളവർ നെറ്റ് തിരിച്ചിങ്ങനെ ഇരിക്കും. പ്രഷ്യ അപ്പം എനിക്ക് തലവേദന എടുക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകും. സോ ഓസ്ട്രിയ പരസ്യമായിട്ട് പ്രഷ്യനെ വെല്ലുവിളിക്കുന്നത് ഈ കൺവെൻഷനിലാണ്, ഓൾമുട്സ് കൺവെൻഷൻ. താക്കീത് കൊടുക്കും, വേണ്ട, ചെയ്തു കഴിഞ്ഞാൽ നീ വിവരം അറിയും എന്നുള്ള താക്കീത് കൊടുക്കുന്നതാണ് ഓൾമുട്സ് കൺവെൻഷൻ, കേട്ടോ. അതോടുകൂടി നിങ്ങൾ എന്ത് പഠിച്ചു, ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പാളിപ്പോയി. ഒരു കാര്യം കൂടി പഠിച്ചില്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ് പാളി. നമ്മൾ ഒരാളെ പ്രൊവോക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ശത്രു വരാൻ നമ്മൾ അറിഞ്ഞത്. വേറെ ആരെങ്കിലും പറഞ്ഞോ, എടാ പ്രഷ്യ നീ യൂണിഫിക്കേഷന് വന്നു കഴിഞ്ഞാൽ അടിച്ച് ഷേപ്പ് മാറ്റുന്നു പറഞ്ഞോ, ബ്രിട്ടൻ പറഞ്ഞോ, ഫ്രാൻസ് പറഞ്ഞോ, ഇറ്റലി പറഞ്ഞോ, ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. ആകപ്പാടെ പറഞ്ഞ ഒരേ ഒരാൾ ഓസ്ട്രിയയാണ്. അപ്പം അതിന് എന്ത് മനസ്സിലായി, ജർമ്മൻ യൂണിഫിക്കേഷന് പ്രത്യക്ഷത്തിൽ ശത്രുക്കൾ ആരുമില്ല എക്സെപ്റ്റ് ഓസ്ട്രിയ. സോ രണ്ട് കാര്യം തെളിഞ്ഞു, ഒന്ന് ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് പാളി. പാളിയെങ്കിലും ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ എന്ത് വന്നു നമുക്കറിയാൻ പറ്റി, നമ്മുടെ മുമ്പിൽ ഒരേ ഒരു മേജർ ശത്രുവേ ഉള്ളൂ, അത് ഓസ്ട്രിയയാണ്. അപ്പം ഓസ്ട്രിയയെ നമ്മൾ ചൊറിയണമുണ്ട്, പ്രശ്നമില്ല. ഓസ്ട്രിയയെ ചൊറിയുന്നത് വേറെ ആർക്കെങ്കിലും ചൊറിയായി തോന്നിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പം നമ്മൾ ചൊറിയുമ്പോൾ അവർ നമ്മളെ ചൊറി ന്യായമാണ് എന്നാൽ അവർ ചൊറിയണം. ഓക്കെ, അപ്പം അതിന് ചില തയ്യാറെടുപ്പുകൾ നമ്മൾ പറയുന്നില്ലേ, പുലി പറകളോട്ട് പോകുമ്പോൾ എന്തോ ഡയലോഗ് ഉണ്ടല്ലോ, അത് മുന്നോട്ട് കുതിക്കാനാണെന്ന് എന്ന് പറയുന്ന പോലെ, ഇനി അടുത്ത റോൾ ഓഫ് ബിസ്മാർക്ക്, ബിസ്മാർക്ക് എങ്ങനെയാണ് ജർമ്മൻ യൂണിഫിക്കേഷൻ നടത്തിയത്, കഥ അടുത്ത ലക്കം അടുത്ത. സോ ബിസ്മാർക്ക് എങ്ങനെ നടത്തി എന്നുള്ളത് നമുക്ക് അടുത്ത പഠിക്കാം. അത് ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതെല്ലാം ഷോർട്ട് നോട്ട്സ് ചോദിക്കാവുന്ന ഏരിയ. ഇതുവരെ എഴുതി നമുക്ക് നിർത്തിയിട്ട് ബിസ്മാർക്കിലേക്ക് കടക്കാം. ഓക്കെ, എഴുതുക. സോ ഫസ്റ്റ് വൺ, ജർമ്മൻ ഡയറ്റ്. It's a kind of parliament thing. For better management, German diet was formed. Which means confederation of German states. Confederation of German states. Even though German diet has no formal position. It was the beginning of no formal position. ഇത് ഫോർമൽ പാർലമെൻ്റ് ആണോ, ജനങ്ങൾ അംഗീകരിച്ച പാർലമെൻ്റ് അല്ലല്ലോ, ഇത് വെറുതെ ഉണ്ടാക്കിയതല്ലേ. ഇറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് മോഡേൺ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ജർമ്മനി. Because of two reasons. Modern political structure in Germany, because of two reasons. One,
General resolutions can be passed by 2/3 majority only. മൂന്ന് പേരുണ്ടെങ്കിൽ രണ്ട് പേര് വോട്ട് ചെയ്യണം അല്ലേ 2/3 മെജോറിറ്റി ഓൺലി നമ്പർ 2 ഫോർ ഫണ്ടമെന്റൽ ചേഞ്ചസ് അക്സെപ്റ്റൻസ് ഓഫ് എവരി സ്റ്റേറ്റ് ഈസ് മാൻഡേറ്ററി എവരി സ്റ്റേറ്റ് ഈസ് മാൻഡേറ്ററി Number 2, Zollverein. Mandatory. Number 2, Zollverein. Zollverein. Prussia took advantage of the provision of German states. Advantage of the provision of German state. Sorry, German diet. German diet. Prussia took advantage of provision of German diet and implemented enda Zollverein customs union alle implemented Zollverein that is a customs union of German states. Previously, a trader has to pay taxes in every state. Therefore, chances of profit was less but now Zollverein means one customs union that means they have to pay only one tax. They have to pay only one tax. മനസ്സിലായില്ല അല്ല എല്ലാവരുടെ ഇതിനു വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വെക്കാം ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ആ ഓർഗനൈസേഷനിൽ നിങ്ങൾ എല്ലാവരും ഒരു തുക അടച്ചാൽ മതി എന്ന് തീരുമാനിച്ചാൽ അത് ആരെയും കളക്ട് ചെയ്യുക നമ്മളൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവുമല്ലോ അത് ഓരോ തവണ ഓരോ സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ റൗണ്ട് ചെയ്ത് വരും ഇപ്പം ഇയാളാണ് ഫസ്റ്റ് പ്രസിഡന്റ് എങ്കിൽ ഇയാൾക്ക് ഇപ്പോൾ ഒരു വർഷത്തെ ചുമതല ഉണ്ടാവും അത് കഴിഞ്ഞ് ചിലപ്പോൾ എലക്ഷൻ നടത്തി അടുത്ത പ്രസിഡന്റിനെ എടുക്കും ഇത് ആ യുനെസ്കോ പോലെ അവർ കളക്ട് ചെയ്യുന്ന സാധനം അവർ അതിനകത്ത് സൂക്ഷിച്ചിട്ട് എന്ത് ചെയ്യും എല്ലാത്തിനും വേണ്ടിയിട്ട് വീതിച്ചു കൊടുക്കും ദാറ്റ്സ് ഇറ്റ് ആ കൊണ്ടുവന്ന് സെയിം സാധനം അത് തന്നെ നെപ്പോളിയൻ കൊണ്ടുവന്ന് പക്ഷേ നെപ്പോളിയൻ അധികാരം ഇല്ലല്ലോ 12 കീഴടക്കിയാൽ 13 പിടിച്ചിട്ട് പോവല്ലേ അല്ലെങ്കിൽ 15 പിടിച്ചിട്ട് പോവല്ലേ അങ്ങനല്ലേ ചെയ്യണേ 15 ആകുമ്പോഴത്തേക്കും നെപ്പോളിയൻ്റെ കാര്യം കഴിഞ്ഞല്ലോ അപ്പം നിങ്ങൾ ജർമ്മനി യൂണിഫിക്കേഷൻ ഇയർ എഴുതാത്തോണ്ടാ എഴുതിയ 1864 to 1871 ജർമ്മൻ യൂണിഫിക്കേഷൻ മെയിൻ ഹെഡിങ്ങിൻ്റെ അവിടെ എഴുതിയ 1864 to 1871 കണ്ടോ വ്യത്യാസം കണ്ടോ ഇയറിൻ്റെ നെപ്പോളിയൻ എന്ന് വന്നു പോയതാ 15 അദ്ദേഹം കഴിഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ അറസ്റ്റായി വാട്ടർലൂ നടന്നു അറസ്റ്റായി കൊണ്ടുപോയി 21 അദ്ദേഹം മരിച്ചും പോയി ഇത് കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നടക്കണേ അല്ലേ അപ്പോൾ അദ്ദേഹം കൊണ്ട് തുടക്കി വെച്ചിട്ട് പോയി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ യുദ്ധത്തിൽ അദ്ദേഹം തോറ്റില്ലായിരുന്നെങ്കിൽ ജർമ്മനി അന്നേ യുണൈറ്റഡ് ആവുമായിരുന്നു അപ്പോൾ ജനങ്ങളിങ്ങനെ തുടങ്ങി വെച്ചത് വീണ്ടും എന്ത് ചെയ്തു വിയന്ന കോൺഗ്രസ് വന്നു അടിച്ചമർത്തി വീണ്ടും അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സോ നെക്സ്റ്റ് ഈസ് എന്താ നിങ്ങൾ എഴുതിയ ആൻഡ് ദിസ് സോൾവറിൻ provided the taste of economic union to the German states
ജർമ്മൻ സ്റ്റേറ്റ്സ്. നമ്പർ 3 സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ്. സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് The socialist movement of 1840s, the socialist movement of 1840s activated the labor class of entire Europe, including Germany. Leading to Heidelberg Convention, H-E-I-D-E-L, Heidelberg Convention, where liberals and intellectuals of Germany. decided to frame the new constitution under the leadership of Prussia, P-R-U-S-S-I-A, Prussia. This led to second Frankfurt Parliament. ഈ ഹീഡൽബർഗ് കൺവെൻഷൻ ഒന്നും പഠിക്കണമെന്നില്ല കേട്ടോ. പേര് പഠിക്കണ്ട, കൺവെൻഷൻ നിങ്ങൾ പഠിക്കുക, ഹീഡൽബർഗ് എന്ന പേര് പഠിക്കണമെന്നില്ല. ദിസ് ലെഡ് ടു സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ് വെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ declared that Germany will unite under the leadership of Prussia, comma, finally leading to framing of new constitution. But Prussia rejected it because, another reason, the proposal was not initiated by the king, but by the representative of the people. King was the sole authority. അപ്പൊ പ്രഷ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹയസ്റ്റ് അതോറിറ്റി ആരാണ്? കിങ് ആണ് അത് തീരുമാനിച്ചേ. അല്ല, ജനങ്ങളാ തീരുമാനിച്ചത്. നമ്പർ 2, പ്രഷ്യ ഡിഡ് നോട്ട് വാണ്ട് ദ സ്റ്റേറ്റസ് ഓഫ് സൂപ്പർഫിഷ്യൽ ഓർ സിംബോളിക് ഹെഡ് സൂപ്പർഫിഷ്യൽ ഓർ സിംബോളിക് ഹെഡ് സിംബോളിക് ഹെഡ് 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 അവര് കൊടുക്കുന്ന പദവി പപ്പറ്റിന്റെ പോലെ അല്ലേ, വെറും പേരിനാണ് ഒരു ഹെഡ്. അതായത് വെടി വെക്കുമ്പോ ഉണ്ട കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവര് പറയണ ആരും മുഖവലിക്ക് എടുക്കില്ല. പ്രഷ്യ എന്തെങ്കിലും സ്വന്തമായി തീരുമാനം എടുത്താൽ അവര് കേക്കോ? പ്രഷ്യനെ മാറ്റി വേറെ ആളെ കൊണ്ടുവരും, അത് പ്രഷ്യക്ക് അറിയാം. അതാ പറഞ്ഞ സൂപ്പർഫിഷ്യൽ ഹെഡ് ആവാൻ താല്പര്യമില്ല എന്ന്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെർഫോർ ദ ബിഗസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ജർമ്മൻ യൂണിഫിക്കേഷൻ went in vain.